ആയുർ വിചാരം ഇന്ന് ഈ പരിപാടിയിൽ പ്രസവരക്ഷ ആയുർവേദത്തിൽ ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ എസ് ഗായത്രിയുമായി അഭിമുഖം. നമ്മുടെ തനത് ശാസ്ത്രമായ ആയുർവേദം ഒരു മനുഷ്യന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ആരോഗ്യ പരിചരണത്തിനും അതുപോലെ തന്നെ രോഗങ്ങൾ വന്നാൽ ശുശ്രൂഷിക്കുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗർഭിണീചര്യയും പ്രസവരക്ഷയും, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗർഭധാരണം, പ്രസവം എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഒരുപാട് മാറ്റങ്ങളും ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് രണ്ട് അവസ്ഥകളും. അപ്പോൾ വളരെയേറെ ശ്രദ്ധയും പരിചരണവും ഈ സമയത്ത് വേണ്ടതാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് നമുക്ക് പ്രസവരക്ഷ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആയുർവേദം എങ്ങനെയാണ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മിക്കവാറും ആൾക്കാർ പ്രസവം കഴിഞ്ഞതിന് ശേഷം പ്രസവരക്ഷ എന്നുള്ളതിന് ആയുർവേദത്തെ ആശ്രയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഈ പ്രസവരക്ഷ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? ഈ പ്രസവം കഴിഞ്ഞിട്ട് പിന്നത്തെ 45 ദിവസം നമ്മൾ ആ അവസ്ഥയിൽ ആ സ്ത്രീനെ സൂതിക എന്നാണ് പറയുക. അപ്പം ആ ടൈമില് ഈ സൂതികാചര്യ ഈ ഡെലിവറി കഴിഞ്ഞ് അടുത്തതൊരു പീരീഡ് ആവുന്നത് വരെ അവർക്ക് അതിന്റെ കെയർ കൊടുക്കുക, അതൊരു നിർണായകമായിട്ടുള്ള ടൈമാണെന്നാണ് പറയുക. പക്ഷെ ഈ ആദ്യത്തെ 45 ദിവസമാണ് ഏറ്റവും മാക്സിമം കെയർ കൊടുക്കേണ്ട ടൈം. ഇപ്പൊ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ ഒരാളാണെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നത് നെക്സ്റ്റ് ഡേ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാവരും ഹോസ്പിറ്റൽ ഡെലിവറികളാണ് മിക്കപ്പോഴും നടക്കുക. അപ്പം വലിയ എപ്പിസിയോട്ടമിയും അതിന്റെ സ്റ്റിച്ചുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഉണങ്ങാനായി ഒരു 3-4 ദിവസം സമയം കൊടുക്കും ചിലർ പുറമേ ഉള്ള ട്രീറ്റ്മെന്റുകൾ തുടങ്ങാൻ. അല്ലാതെ അകത്തേക്ക് കഴിക്കുന്നത് നമുക്ക് അടുത്ത ദിവസം തന്നെ തുടങ്ങാവുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സിസേറിയൻ ആവുമ്പം ഒരു 15 ദിവസം മിനിമം സമയം വേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഉള്ളിലോട്ടുള്ള ഉണക്ക് ഒന്നും മുഴുവൻ ഉണ്ടായിട്ടില്ലെങ്കിലും ആ പുറമേ ഉള്ള ആ സ്റ്റിച്ചെങ്കിലും ഒന്ന് ഉണങ്ങാൻ അത്രയും സമയമെങ്കിലും നമ്മൾ കൊടുക്കണം. പിന്നെ അവർക്ക് ആന്റിബയോട്ടിക്സ് ഉണ്ടാവും ആ ഒരു കോഴ്സിലേക്ക് കഴിക്കാൻ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ പ്രസവരക്ഷ മരുന്നുകളൊക്കെ തുടങ്ങുള്ളൂ. ശരിക്കും ആ മുറിവ് ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ പുറമേയുള്ള ട്രീറ്റ്മെന്റുകളും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ പ്രസവരക്ഷയുടെ ഒരു പ്രസക്തി എന്താണ്? നമുക്കറിയാം ഗർഭകാലം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ കുറെ അധികം വ്യത്യാസങ്ങൾ വരുന്ന ഒരു സമയമായിരിക്കും. അപ്പം എല്ലാ ആന്തരിക അവയവങ്ങളും ഇതിനും റോളുണ്ട് ഈ ഒരു ഗർഭം ഒരു 9 മാസം കൊണ്ടുപോകാനും. അതിനുശേഷം പ്രസവം എന്ന് പറയുന്നതും ഇപ്പൊ ഒരു മണിക്കൂറുകളോളം വലിയ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിട്ടാണ് പ്രസവം കഴിയുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്തോടുകൂടി ഒരു സ്ത്രീയുടെ ഇമ്മ്യൂണിറ്റി വൈസ്, അതായത് അവരുടെ ഒരു പ്രതിരോധ ശേഷിക്കാണെങ്കിലും അവരുടെ എല്ലിന്റെ ബലം, അതുപോലെ ഒത്തിരി ഒത്തിരി ക്ഷീണം ശരീരത്തിന് ഒക്കെ ഉണ്ടാവുന്ന ഒരു ടൈമാണ്. പിന്നെ യൂട്രസിന്റെ ആ ഭാഗത്തുള്ള അവയവങ്ങളുടെ വ്യത്യാസങ്ങൾ, അതായത് യൂട്രസിന് ഒരു 3 ആഴ്ചയോളം എടുക്കും. യൂട്രസ് പഴയ പോലെ ഇൻവല്യൂഷൻ എന്നാണ് ആ പ്രോസസ്സിനെ ചുരുങ്ങി ചെറിയ സൈസിലേക്ക് എത്താൻ. അപ്പൊ ഈ ഒരു 3 ആഴ്ച പ്രസവത്തിനോട് ബാക്കിയുള്ള കുറച്ച് എന്തെങ്കിലും മെംബ്രെയിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറമെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടിയാണത്. ഇത് ചെറുതാവും തോറുമാണ് ഈ രക്തസ്രാവത്തിന്റെ അളവും കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പം നമ്മളുടെ മരുന്നുകൾ പലതും അല്ലെങ്കിൽ നമ്മൾ പുറമേ ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണെങ്കിൽ കൂടി ഈ ഒരു പ്രോസസ്സിനെ ഇൻവല്യൂഷന് എളുപ്പത്തിൽ സംഭവിക്കാൻ സഹായിക്കുന്ന പോലത്തെയും കംപ്ലീറ്റ് ആയിട്ട് ഗർഭാശയ ശോധകം, അതായത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതുമായിട്ടുള്ള മരുന്നുകളൊക്കെയാണ് അധികവും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് സ്ത്രീകൾക്ക് സ്വതവേ റെസ്റ്റ് കിട്ടിയിരുന്ന ഒരു ടൈം ഒന്ന് പ്രസവം കഴിഞ്ഞിട്ടും പിന്നെ മാസമുറ സമയത്തും മാത്രമാണ്. ഇപ്പൊ അവർക്ക് ജോലിക്ക് പോകുന്നവരും കൂടി ആയിരിക്കും. അപ്പൊ അതിന്റെ ഒപ്പം ഇച്ചിരി ഒരു ന്യൂക്ലിയർ സെറ്റപ്പിൽ കുറെ കൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണിത്. കുഞ്ഞിനെയും നോക്കണം. അപ്പൊ അതിന്റെയൊക്കെ കൂടെ ഈ ഒരു സമയം ഒരു 1.5 മാസം 45 ദിവസം അവരുടെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൂർവ്വ ആരോഗ്യം തിരിച്ചെടുക്കുന്ന പോലെ അത് അവർക്ക് വീണ്ടും പഴയ പോലെ ആവാൻ പറ്റും. അതിപ്പോ അവരുടെ ശരീരമാണെങ്കിലും ആന്തരിക അവയവങ്ങളുടെ ബലമാണെങ്കിലും ഇപ്പം എല്ലിന്റെ ബലമാണെങ്കിലും എല്ലാം കൊണ്ടും അവർക്ക് അവരുടെ ഹെൽത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതിന് സഹായിക്കുന്ന മരുന്നുകളാണ് അധികവും നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിക്കാനുള്ള മരുന്നുകളാണോ ആദ്യം കൂടുതൽ കൊടുക്കുന്നത്? കഴിക്കാനുള്ള മരുന്നുകൾ മാത്രമല്ല പുറമേ ഉള്ളതും ഉണ്ട്. പക്ഷെ ഓരോ സൂതികയും വ്യത്യസ്ത
ആയിരിക്കും. അവര് എങ്ങനെ നമ്മളെ അടുത്ത് വരുന്നു എന്നുള്ളതിനെ കിട്ടി ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജസ്റ്റ് ഈ സ്റ്റിച്ചിന്റെ പ്രയാസവും ചെറിയ ബുദ്ധിമുട്ടുകളും വേദനകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ പാല് സംബന്ധമായിട്ടുള്ള ചിലർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് നല്ല വേദനകൾ ഉണ്ടാവും, ചില ആളുകൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും, ചില ആളുകൾക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചിലർക്ക് ഗ്യാസ് അതായത് വായുക്ഷോഭ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് ഇത്ര ദിവസം ഇന്ന മരുന്ന് അതേ ഇന്ന മരുന്ന് അങ്ങനെ കൊടുക്കുന്നതല്ല, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് ഇച്ചിരി മരുന്നുകളുടെ വ്യത്യാസം വരുത്തിയാണ് എപ്പോഴും ഇത് കൊടുക്കുക. അല്ലാതെ ഇപ്പം പലരും പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ പോലും കാണില്ല, അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങി പോവുക ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല, ആളെ കണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താന്ന് അറ്റ്ലീസ്റ്റ് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെങ്കിലും പറ്റണം, അതിനനുസരിച്ചിട്ട് മരുന്ന് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൊണ്ട് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും കുഞ്ഞുങ്ങൾക്ക് വയറിന് ബുദ്ധിമുട്ട് അമ്മ കഴിച്ച മരുന്നുകൊണ്ട് അങ്ങനത്തെ വയറിളക്കം വരുന്നു എന്നൊക്കെ. അതൊക്കെ ഇങ്ങനെ നമ്മള് അവരെ അനലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടാത്തതിന്റെ ഒക്കെയാണ്. അപ്പൊ അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ മരുന്നുകൾ എപ്പോഴും കൊടുക്കുക. അതായത് ഇപ്പോ ഡോക്ടർ ഉദ്ദേശിച്ചത് ഒരു പ്രസവരക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മരുന്നുകൾ അങ്ങ് ഉപയോഗിക്കുകയല്ല വേണ്ടത്. ഓരോ സ്ത്രീക്കും ചില പ്രത്യേകതകൾ ഉണ്ടാകാം, ആ പ്രത്യേകതകൾ മനസ്സിലാക്കിയുള്ള ഒരു പ്രസവരക്ഷയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇതല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു പ്രസവരക്ഷ എന്നുള്ള മരുന്നിൽ നമ്മൾ അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുവായിട്ട് പറയുമ്പോൾ? ഈ പ്രസവരക്ഷ കൊണ്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ശാരീരിക മാനസിക ബലം തിരിച്ചെടുക്കണം, അതുപോലെ ഗർഭാശയ ശുദ്ധി വരുത്തണം, അതുപോലെ ഗർഭാശയത്തിന് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ കുഞ്ഞിന് വേണ്ടത്രയും മുലപ്പാൽ അമ്മയ്ക്ക് ഉണ്ടാവാനായിട്ടുള്ള മരുന്ന് അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന പോലെ നമുക്ക് മരുന്നുകൾ കൊടുക്കാൻ സാധിക്കണം. അതും പോരാതെ അവരുടെ ദഹനശക്തി, അമ്മയുടെ ദഹനശക്തി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതൊന്നും കൂടാതെ ശരീരബലം കൂട്ടണം, അമ്മയുടെ പല സെക്സ് ഹോർമോൺസ് ഈസ്ട്രജൻ FSH അങ്ങനത്തെ ഹോർമോൺസിനെ പഴയ രീതിയിലേക്ക് നോർമൽസിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണ രീതിയിൽ സഹായിക്കുന്ന പോലത്തെ മരുന്നുകൾ വേണം. അപ്പം അതൊക്കെയാണ് നമ്മൾ ഈ പ്രസവരക്ഷ മരുന്നുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ആദ്യത്തെ മൂന്നാഴ്ചയിലാണ് ഇത് മാക്സിമം സംഭവിക്കുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും പ്രസവം കഴിഞ്ഞ ഉടനെ ദഹനം വളരെ കുറവായിരിക്കും, രുചി തോന്നില്ല. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ, ഭക്ഷണങ്ങളാണെങ്കിലും മരുന്നുകളാണെങ്കിലും, എപ്പോഴും പോഷണം ഉള്ളതായിരിക്കണം, ദേഹബലം കൂട്ടുന്നതായിരിക്കണം, അതുപോലെ തന്നെ മലബന്ധം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഈ മരുന്നുകൾ കാരണം ഉണ്ടാവാനും പാടില്ല. അപ്പൊ തുടക്കത്തിൽ എപ്പോഴും ദഹനം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ ദഹനം ഇംപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ മുലപ്പാലിനെ വർദ്ധിപ്പിക്കുന്നതും മലബന്ധം കുറയ്ക്കുന്നതുമായിട്ടുള്ള മരുന്നുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരുത്തണം. ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പഞ്ചകോല ചൂർണം, ദീപ്യകാതി ചൂർണം എന്നൊക്കെ പറയുന്നത് ദഹനശക്തി ഏറ്റവും മാക്സിമം ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഇപ്പൊ ജീരകാരിഷ്ടമാണ് പിന്നെ ഏറ്റവും കൂടുതൽ കൊടുക്കുക, ദശമൂലാരിഷ്ടം കൊടുക്കണം, ഇതൊക്കെ ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ, അതുപോലെ ജീരകാരിഷ്ടം മുലപ്പാലിനെ വർദ്ധിപ്പിക്കാനും വളരെ ഉത്തമമാണ്. അപ്പൊ അങ്ങനെയാണ് കൊടുക്കുക. പിന്നെ ഇതെപ്പോഴും ഒരു നെയ്യിന്റെ മീഡിയത്തിലാണ് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക, ചൂർണങ്ങളെ പലതും നെയ്യ് ചേർത്ത് കഴിക്കുക. അല്ലെങ്കിൽ നെയ്യ് ഇതിൽ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നെയ്യ് ചേർത്ത് കഞ്ഞിയെങ്കിലും കുടിക്കുക, കാരണം നെയ്യും നല്ല ദഹനശക്തി ഇംപ്രൂവ് ചെയ്യുന്നൊരു സാധനം. അങ്ങനെയാണ് നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്യുക. പിന്നെ ഇപ്പൊ ദഹനശക്തി ഉണ്ടായില്ല, ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ കുറച്ച് ദിവസം കൊടുത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ശരിക്കും വന്നു എന്നുള്ളത്. അപ്പൊ ദഹനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇത് നമുക്ക് ദഹനം വന്നു എന്ന് തോന്നുന്നത് വരെ ദഹനം ഉണ്ടാവാനായിട്ടുള്ള മരുന്നുകൾ കൊടുത്തു എന്ന് വെച്ചിട്ട് തെറ്റില്ല. എന്നിട്ടാണ് എപ്പോഴും കഷായം പോലെയുള്ള, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന കഷായങ്ങളാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് ധന്വന്തരം കഷായം. ഇപ്പൊ ധന്വന്തരം കഷായം ഇവർക്ക് പ്രസവക്ലേശം മൂലം ഉണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാനായിട്ടാണ് നമ്മളെപ്പോഴും ധന്വന്തരം കഷായം കൊടുക്കുക. അപ്പൊ അത് ഒരു ട്രോമ റിലേറ്റഡ് ആണ് എപ്പോഴും ധന്വന്തരം നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അത് ആശ്വാസം കൂടെ കൊടുക്കും, അങ്ങനെ ഒരു രീതിയിലാണ് ധന്വന്തരം കൊടുക്കുന്നത്. അപ്പൊ പക്ഷെ ദഹനം ഉണ്ടായിട്ടേ ധന്വന്തരം കൊടുക്കാവുള്ളൂ. ദഹനം ഇല്ലാണ്ട് ധന്വന്തരം കൊടുത്താൽ ചിലപ്പം ഈ പാലിലൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രശ്നങ്ങൾ ആദ്യം അറിയുക. അങ്ങനെയാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണോ എന്ന് എപ്പോഴും പറയുന്നത്. അപ്പൊ നമ്മൾ ദഹനം ഉറപ്പ് വരുത്തിയിട്ടേ എപ്പോഴും നമ്മൾ മറ്റു മരുന്നുകളിലേക്ക് പോവാവുള്ളൂ. സാധാരണ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ദഹനമൊക്കെ ഉറപ്പ് വരുത്താൻ പറ്റും? ഒരാഴ്ച മുതൽ 56 ദിവസം വരെയൊക്കെ ചിലർക്ക് ദഹനത്തിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കേണ്ടി വരാറുണ്ട്, അത്ര ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക്. അതിനെങ്ങനെയാണ് ദഹനം ഉറപ്പ് വരുത്തി എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? നമുക്കത് ചില ആളുകളെ കാണുമ്പോൾ തന്നെ അവരുടെ വയറ് വളരെ ശുദ്ധിയായിട്ട് പോണു എന്നുള്ളത് പറയും, അല്ലെങ്കിൽ അവർ ഹെവിനെസ് ഇല്ല. ചില ആളുകൾക്ക് പെർസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ഹെവിനെസ് ഒക്കെ കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ പോലെയൊക്കെ തോന്നും, അതൊക്കെ മാറി. അതൊക്കെ ചെറിയ ചെറിയ ഒരു സൈനുകളാണ്. അതെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുക. ദഹനം ഉറപ്പ് വരുത്താനായിട്ടുള്ള കുറച്ച് ടൂളുകളാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു മാസം ആണ് മിനിമം, ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും ബ്രഹ്മണായിട്ടുള്ള പോഷണം കൊടുക്കുന്ന ലേഹ്യങ്ങളോ അല്ലെങ്കിൽ ബ്രാത്ത് പോലത്തെ മരുന്നുകളോ അങ്ങനത്തെ സാധനങ്ങളോ. അതൊക്കെ അപ്പോഴാണ് തുടങ്ങുക. അപ്പൊ അതിലും ഉണ്ട് ദേഹപുഷ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് അശ്വഗന്ധം ചേർന്നതോ അല്ലെങ്കിൽ ആട്ടിൻ ബ്രാത്തോ വിദാരിയാദി പോലെയുള്ള ഡ്രഗുകൾ ചേർന്ന ലേഹ്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുക. ആ സമയത്ത് ദേഹപുഷ്ടി വേണ്ട, അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ മരുന്നുകൾ കൊടുത്ത് ചിലപ്പം അത്രയൊരു പുഷ്ടി വരുത്തേണ്ട ആവശ്യം
ആവശ്യമില്ലാത്ത ആളുകളുണ്ട്, ചിലപ്പോൾ അമിതവണ്ണത്തിലേക്കൊക്കെ പോകാം. അതെ, എന്താ വെച്ചാൽ ചില ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവും ഇത് കഴിഞ്ഞ് വണ്ണം കൂടിയതല്ലാതെ കുറയുന്നില്ല എന്ന് ബുദ്ധിമുട്ടുകൾ പറയും. അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ ചവനപ്രാശം അല്ലെങ്കിൽ പൂക്കുല രസായനം, ബ്രാഹ്മരസായനം എന്നൊക്കെ പറഞ്ഞ കുറച്ച് മരുന്നുകളുണ്ട്, പുളിലേഹ്യം എന്നൊക്കെ പറയും, അതൊന്നും വണ്ണം വെപ്പിക്കുന്ന മരുന്നുകളല്ല. അപ്പം ചില ആളുകൾക്ക് ഈ ആയുർവേദ മരുന്നുകൾ കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കുമോ എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണകളുണ്ട്. അതിന് നമുക്ക് വേറെ മരുന്നുകളും ഉണ്ട്, അതായത് ദേഹബലം നമ്മൾക്ക് വേണ്ട പോലെ വർദ്ധിപ്പിക്കാനും സാധിക്കും എന്ന് വെച്ചാൽ അവരുടെ ശരീര പുഷ്ടി ഉണ്ടാവുകയില്ല, അങ്ങനെ നോക്കിയിട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് മരുന്നുകളിൽ കൂടുതലും. എണ്ണ തേച്ച് കുളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും എണ്ണ തേച്ച് കുളിയില് എപ്പോഴും പ്രസവ ശേഷം സ്റ്റിച്ചുകൾ ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രമാണ് നമ്മളത് ചെയ്യുക. പക്ഷേ ഉണ്ട്, നമുക്കിപ്പം ധൂപനം ചെയ്യാറുണ്ട്, അതുപോലെ ത്രിഫല കഷായത്തിൽ അവിടെ കഴുകുക, അല്ലെങ്കിൽ വാദം കൊല്ലി കഷായം വെച്ചിട്ട് അവിടെ സ്റ്റിച്ചിന്റെ ഏരിയകൾ കഴുകുമ്പോൾ വേഗം ഹീൽ ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നത്. അതെ, ഈ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാന്വന്തരം തൈലാണ് കൂടുതലും പുരട്ടുക. ഒരു ചെറിയ ചൂടോടെ കഴുത്തിന് കീഴ്പോട്ടേക്ക് പുരട്ടി ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇരുന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് വേണം കുളിക്കാൻ. അതായിരിക്കും നമ്മുടെ ശരീരത്തിന് പറ്റുന്ന ഒരു സുഖമുള്ള ഒരു ചൂട്. അല്ലാതെ ഈ തളച്ച വെള്ളം ഉപയോഗിച്ച് കുളിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു രീതിയല്ല. അതിൽ ഈ വെള്ളത്തിൽ ചില മരുന്നുകളും ചേർത്തിട്ട് വെള്ളം തിളപ്പിക്കും. അതുപോലെ വേദഗുളിയിൽ നമുക്ക് അത് എത്രാമത്തെ ദിവസം മുതലാണ് സാധാരണ ഈ വേദഗുളി തുടങ്ങുക? വേദഗുളിയിലാണ് എപ്പോഴും തുടങ്ങുക. വേദഗുളി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നാൽപ്പാമ്പരം ഗുളി അങ്ങനെയൊക്കെ ആക്കാം. ഇപ്പൊ സിസേറിയൻ ഒക്കെ കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ എത്ര ദിവസം? 15 ദിവസം മിനിമം വെയിറ്റ്. അതിനുശേഷമാണ് വേദഗുളി തുടങ്ങുക. സാധാരണ പ്രസവമാണെങ്കിൽ ചില ആളുകൾക്ക് അടുത്ത ദിവസം തന്നെ തുടങ്ങാം, കുഴപ്പമില്ല, അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളില്ല, എപ്പിസിയോട്ടമി ഇല്ല എന്നെങ്കിൽ. സ്റ്റിച്ച് ഉണങ്ങാൻ ഒരു 3-4 ദിവസം വേണ്ടി വരും. അതൊക്കെ ഡിപെൻഡ്സ് ഓരോ ആളുകളുടെ ഹീലിംഗ്. അപ്പം വേദഗുളിയിൽ വാദം കൊല്ലി, പഴുത്ത പ്ലാവിന്റെ ഇല, അതുപോലെ ആവണക്കിന്റെ ഇല, ഇങ്ങനത്തെ കുറച്ച് ഇലകളാണ്, കുറെ ഇലകൾ ഇടും. ചില ആളുകൾ ഇപ്പം ഒരൊറ്റ ഇല കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഇട്ടിട്ട് തിളപ്പിക്കും. ഇപ്പൊ തലേന്ന് അത് തിളപ്പിച്ചിട്ടിട്ട് അടുത്ത ദിവസം രാവിലെ അത് ഒന്നും കൂടെ തിളപ്പിച്ചിട്ടാണ് ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് എപ്പോഴും കുളിക്കാനായിട്ട് ഉപയോഗിക്കുക. അതില് ചിലര് ഇപ്പൊ അതേ വെള്ളം തന്നെയാണ് ഉപയോഗിച്ച് കുളിക്കുന്നത്, ചിലര് വേറെ വെള്ളം ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് കുളിക്കുന്നത്, അങ്ങനെ അത് അപ്പൊ ഗുണം കുറയോ? അങ്ങനെയാണ്, അത് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നെങ്കിൽ ചൂടുവെള്ളം മിക്സ് ചെയ്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ മെയിൻ ഇലകൾ എടുത്തിട്ട് നമ്മള് നല്ല പോലെ, ഇപ്പൊ വേദനകളൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ നടുവിന്റെ ഏരിയയിൽ ഇവർക്ക് വേദന പറയുന്ന അവിടുത്തെ അത് തന്നെ വെച്ച് ചൂട് കൊടുക്കും. അതൊക്കെ കണ്ടമാനം വ്യത്യാസങ്ങൾ വേദനയ്ക്ക് വരുത്തുന്നു, നല്ല ഇഫക്റ്റീവ് ആയിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് യൂഷ്വലി ചെയ്യുക. വെള്ളം മിക്സ് ചെയ്തു വെച്ചിട്ട് കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഈ പ്രസവരക്ഷ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 45 ദിവസത്തിനുള്ളിലായിരിക്കും മിക്കവാറും തുടങ്ങുന്നതും. ഇപ്പൊ ഈ വേദഗുളി എന്നൊക്കെ പറയുന്ന 30 ദിവസമൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അത്രയാണ് പ്രധാനമായിട്ട് ആ സമയത്ത് തന്നെയാണ് നമ്മൾ അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകളും. പിന്നെ അകത്തോട്ട് കഴിക്കുന്ന മരുന്നുകൾ 3 മാസം വരെയൊക്കെ കഴിക്കാം. ഈ ആദ്യത്തെ 45 ദിവസം കഴിഞ്ഞാൽ മരുന്നുകളിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് തന്നെയാണ്, ചിലപ്പം കുറച്ച് അധികം നാൾ കഴിക്കേണ്ടി വരികയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നീങ്ങും. എന്താ വെച്ചാൽ സ്ത്രീ അല്ലെങ്കിൽ സൂതികയുടെ പ്രത്യേകതയും കൂടെ കണക്കിലെടുത്തുകൊണ്ടല്ലേ എപ്പോഴും ഈ മെഴുക്കൊക്കെ ഇളക്കി കളയാൻ വേണ്ടിയിട്ട് ഈ എണ്ണ തേച്ചതിന് ശേഷം നമ്മൾ മഞ്ഞളിന്റെ പൊടിയോ വാകയുടെ പൊടിയോ ഒക്കെ ഉപയോഗിക്കും. അത് തന്നെ സോപ്പ് ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഇതാ ഉപയോഗിക്കും. ഇതാണെങ്കിൽ ഇതിന് നാച്ചുറലി ത്വക്കിന് രോഗങ്ങൾ വരാതിരിക്കാനും അതിന്റെ സ്നിഗ്ധതേനെ സൂക്ഷിക്കാനും ഒക്കെ കഴിയുന്ന മരുന്നുകളാണ്. ഈർപ്പവും ചർമ്മത്തിന്റെ ഒരു ഗുണവും നിലനിർത്താൻ സഹായിക്കും. പിന്നെ ചില പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവും ഗർഭാവസ്ഥയോട് സംബന്ധമായിട്ട് ആളുകൾക്ക് കഴുത്തിന്റെ അവിടെയും കറുത്ത പാടുകളൊക്കെ. അപ്പൊ അതിന് ഈ മഞ്ഞളൊക്കെ ഉപയോഗിക്കുന്നത് ഇച്ചിരി കൂടി ആ കളർ മങ്ങാനും, അതായത് ആ പിഗ്മെന്റേഷൻ ഒന്നൊന്ന് മങ്ങാനൊക്കെ സഹായിക്കും. തലയിൽ തേക്കുന്നത് അവരുപയോഗിക്കുന്ന എണ്ണ തന്നെ തേച്ചു പോവാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യണ ഒരു സംഭവമാണ് നല്ലപോലെ വയറിൽ ബാൻഡേജ് കെട്ടുന്നത് ചുരുങ്ങാൻ വേണ്ടിയിട്ട്. അത് ചില നെക്സ്റ്റ് ഡേ മുതൽ തന്നെ തുടങ്ങും ചില ആളുകൾക്ക്. അപ്പം ഈ സിസേറിയൻ സ്റ്റിച്ച് ഉള്ളവർക്ക് ആ സ്റ്റിച്ചിനെ കവർ ചെയ്തുകൊണ്ട് യൂഷ്വലി ചെയ്യേണ്ട, അതായത് അവിടെ ഒത്തിരി നേരം വേർപ്പിരിക്കുമ്പോൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പം പക്ഷെ സാധാരണ ഈ പൊക്കിളിനോട് താണ അടിവയറും കൂടി ചേർത്ത് ആണ് കെട്ടിവെക്കുക. ഒരു 5-6 മണിക്കൂറെങ്കിലും ഡെയിലി കെട്ടിവെക്കുകയും ചെയ്യുകയും ചെയ്യും കുളി കഴിഞ്ഞ ഉടനെ. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഈ പൂർവസ്ഥയിലേക്ക് യൂട്രസ് പോവാനായിട്ട് ഇത് സഹായിക്കും, വയറ് ഇച്ചിരി കുറയാൻ സഹായിക്കും. പിന്നെ ഇതുകൊണ്ട് നടുവേദനയൊക്കെ വരുന്നതിന് ഒരു സപ്പോർട്ടാണ് ഇത് നടുവിന്. പിന്നെ വായുക്ഷോഭം ഉണ്ടാവാതിരിക്കാനും ഇതുകൊണ്ട് ഗുണമുണ്ട് എന്നാണ്. അതൊക്കെയാണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അതും നല്ല നല്ല ടൈപ്പ് ഓഫ് ബാൻഡേജുകളാണ് ചെയ്യുക, നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അത് ഒത്തിരി സപ്പോർട്ടാണ്. കോട്ടൺ തുണികള്, നല്ല തുണികള്, മല്ലിന്റെ തുണികളൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. അത് വളരെ നല്ല സപ്പോർട്ടാണ് നടുവേദനയൊക്കെ ഒരു പരിധി വരെ
കുറയ്ക്കാനായിട്ട്. ഇപ്പൊ അതിനായിട്ട് കിട്ടുന്ന ബെൽറ്റുകളൊക്കെ ഉണ്ട്, ബെൽറ്റുകളും ബാൻഡുകളും തുണിയുടെ. പക്ഷേ ബെൽറ്റ് ഒരിക്കലും തുണിയുടെ അത്രയും ഒരു സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാറില്ല. അത് മാത്രമല്ല അത് കുറച്ചങ്ങ് ലൂസൊക്കെ ആവും. പക്ഷേ ഈ തുണി എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. കോട്ടണിന്റെ ഒരു 15 meters ഒക്കെ നീട്ടുള്ള തുണിയൊക്കെയാണ് നമ്മൾ യൂഷ്വലി എടുക്കുക. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ സപ്പോർട്ട് ചെയ്തിരുന്നോളും. ഈ ചില ആളുകൾക്കുള്ള ഹെർണിയേഷൻ പോലെയൊക്കെ വരും, അതിനൊക്കെ ഈ കിട്ടുന്നത്, അതെ അതെ, അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് ഈ കിട്ടുന്നത്, ബാൻഡേജ് പോലെ കിട്ടുന്നത്. കൂടിയാണ് ഹെർണിയ പുറത്തേക്ക് വരുന്നത്. അതും ഈ ഡെലിവറിയോടനുബന്ധിച്ച് ഹെർണിയേഷൻ ഉണ്ടാവുന്നത് വളരെ കോമൺ ആയിട്ട് കാണാം. ഇപ്പൊ ഹെർണിയ തള്ളി വരുന്നത്, അപ്പം അതിനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ കിട്ടുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞു, ഇപ്പൊ മുലപ്പാല് കൊടുക്കുന്ന അതിന്റെയൊക്കെ ഗുണം നിലനിർത്തുന്നത് ഈ മരുന്നുകളിലൂടെയൊക്കെയാണ്. അതേപോലെ തന്നെയാണ് ഭക്ഷണത്തിന്റെ, എന്താണ് ഈ പ്രസവശേഷം അമ്മ കഴിക്കുന്നത് അത് ശരിക്കും കുഞ്ഞിന് കിട്ടുന്ന പാലിന്റെ ഗുണം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ അമ്മയുടെ ആരോഗ്യത്തിന് നല്ല. അപ്പൊ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സൂതികയുടെ ആഹാരം ക്രമീകരിക്കുമ്പോൾ ദഹനക്കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ ആദ്യത്തെ 2-3 ആഴ്ചകളിൽ ഉണ്ടാവുന്ന ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് പോകുന്ന സമയത്തുള്ള രക്തസ്രാവം ഒക്കെ കുറയ്ക്കാൻ ഉള്ളിയുടെ ലേഹ്യം ഒക്കെ കൊടുക്കും, അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടി മഞ്ഞളും നെയ്യും കൂടി ഇട്ട് നല്ലപോലെ മൂപ്പിച്ചിട്ട് ചോറിൽ മിക്സ് ചെയ്തൊക്കെ കൊടുക്കും. അതൊക്കെ രാവിലെ അല്ലെങ്കിൽ ഈ കുളി കഴിഞ്ഞിരുന്ന സമയത്തൊക്കെ കൊടുക്കുന്നത് ഈ മഞ്ഞൾ കൊണ്ട് ഈ അകത്തുള്ള ഹീലിംഗ് പ്രോസസ്സിനെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും, ഉണക്കാൻ സഹായിക്കും. അതെ, ഈ പ്ലാസന്റ പോന്നു കഴിയുമ്പം അവിടെ ഒരു വൂണ്ട് ഉണ്ടാവും, അപ്പൊ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേഗം ഇതിന് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അതെ, അതിന് വേണ്ടിട്ട് ഈ മഞ്ഞൾ സഹായിക്കും. അതുപോലെ തന്നെ മലബദ്ധം ഉണ്ടാവില്ല ഈ ചെറിയ ഉള്ളിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രിപ്പറേഷനുകൾ കൊടുത്താൽ, കാരണം അതിനുള്ള ടെൻഡൻസി എപ്പോഴും കൂടുതലാണ് ഈ സൂതികൾക്ക്, അതുകൊണ്ട് അതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ എരിവും പുളിയും മാക്സിമം കുറച്ചുകൊണ്ടുള്ള സാധനങ്ങൾ വേണം കൊടുക്കാനെന്ന് പറയും. കാരണം ഞാനൊരു ഉദാഹരണം പറയാം, ഡെലിവറി കഴിഞ്ഞിട്ട് അച്ചാറ് ഒക്കെ കഴിക്കുന്ന അമ്മമാരുടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വയറിളകുന്ന പോലെയും, അതായത് ഒരു ഒരു പഥ്യം ഫോളോ ചെയ്യാതെ മുലപ്പാലിലൂടെ അത് വന്നിട്ട് കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 months എല്ലാ കുഞ്ഞുങ്ങൾക്ക് വരുന്ന അസുഖങ്ങളും അമ്മയുടെ പാലിൽ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ്. അപ്പൊ നമ്മളുടെ ഭക്ഷണം എന്നുള്ളത് വളരെ ക്ലീൻ ആയിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിന്റെ ഒപ്പം തന്നെ മുരിങ്ങയുടെ ഇല, ധാരാളം ഇലക്കറികൾ, പഴങ്ങള്, നെയ്യ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങള് നെയ്യൊക്കെ ഇച്ചിരി കുറച്ചു മതി. പിന്നീട് അങ്ങോട്ട് ദഹനം നല്ല ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നെയ്യ് പാലൊക്കെ ഭക്ഷണത്തിൽ നമുക്ക് ചേർക്കാം. എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഭക്ഷണം മരുന്നിനോടൊപ്പം തന്നെ പ്രസക്തി ഉള്ള ഒരു കാര്യമാണ്. ആയുർവേദ ഇങ്ങനെയുള്ള പ്രസവരക്ഷയൊക്കെ പറയുമ്പോൾ നേരത്തെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അമിത വണ്ണം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഏറ്റവും കുറച്ച് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റഡ്ലി കേൾക്കുന്നത്. അതായത് ഫുള്ള് ബെഡ് റെസ്റ്റ് വേണം അമ്മയ്ക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ എന്ന് പറയുന്നൊരു തെറ്റിദ്ധാരണ. അതൊരു 45 days ഒന്നും അത്ര കണ്ടമാനം ഒന്നും റെസ്റ്റ് വേണ്ട. സ്വന്തം കാര്യം കുഞ്ഞിന്റെ കാര്യം ഒക്കെ ഈ സൂതിക അല്ലെങ്കിൽ അമ്മനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീണ്ടു നിവർന്ന് മുഴുവൻ നേരവും കിടക്കേണ്ട കാര്യമില്ല, കാരണം DVT ഒക്കെ പോലെയുള്ള കോംപ്ലിക്കേഷനുകൾ ഉണ്ട്. അപ്പൊ നമ്മള് മിനിമം ആക്ടിവിറ്റി എന്തായാലും വേണം, ഒത്തിരി ഭാരപ്പെട്ട ജോലികൾ ഒഴിവാക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, ഒരു സ്ട്രെച്ചും ആണ് അത്, മസിലുകൾക്കൊക്കെ ശക്തി കിട്ടും, തോട്ടം കൂട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പൊ തിരിച്ച് പഴയ ആ ഒരു രൂപത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു സഹായിക്കുകയും ചെയ്യും. നമ്മളൊരു ഇച്ചിരി ആക്റ്റീവ് ആയിട്ടിരിക്കണം, എപ്പോഴും കിടന്നുകൊണ്ടുള്ള റെസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലും ഈ ട്രഡീഷണൽ കെയറിന്റെ ഭാഗമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് വെള്ളം തീരെ കുടിക്കരുത് എന്ന്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടും എന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട്, അങ്ങനെ എവിടെയും പറയുന്നില്ല. കാരണം ഈ ഡെലിവറി കഴിയുന്നതോടുകൂടി അവിടെ നമുക്ക് എപ്പോഴും ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത ഹോസ്പിറ്റൽ ഡെലിവറി കഴിയുമ്പം കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ഇൻഫെക്ഷനുകൾ ഇച്ചിരി ഒരു സിവിയറുമാണ്. അങ്ങനെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇച്ചിരി വീക്ക് ആയിട്ടുള്ള ടൈമുമാണ്. അപ്പൊ ഇൻഫെക്ഷൻ എപ്പോഴും ഇത് മൾട്ടിപ്പിൾ ഓർഗാനിസം ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിരിക്കും അപ്പൊ വരുന്ന യൂറിൻ പല അവയവങ്ങൾക്കും. അപ്പൊ നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിക്കണം, ധാരാളം അല്ലെങ്കിലും നമുക്കും ദാഹിക്കുമ്പോ ഒക്കെ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. പിന്നെ പാലുണ്ടാവാനും ഇത് വളരെ അത്യാവശ്യമാണ്. പിന്നെ മലബന്ധം ഒഴിവാക്കാനും അതുപോലെ എല്ലാ ഓർഗൻസിനെയും ഒന്ന് ക്ലെൻസ് ചെയ്യും നമ്മൾ വെള്ളം കുടിക്കും, വൃത്തിയാക്കും. അതെ, അപ്പം വെള്ളം കൂടി ഇമ്പോർട്ടന്റ് ആണ്, അത് കുടിക്കരുത് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അതുപോലെയാണ് വേദുഗുളിയുടെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ. എന്താ വെച്ചാൽ ആളുകൾക്ക് പേടിയാണ് ഇത് ചൂട് വെള്ളം കോരി ഒഴിക്കും നേത്ത്, അങ്ങനെയൊന്നും അല്ല. ആക്ച്വലി നമ്മുടെ ശരീരത്തിന് നമുക്ക് പറ്റുന്ന പോലത്തെ ചൂട്, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും, അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ തിളച്ച വെള്ളം കോരി ഒഴിക്കണം എന്നൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഈ വണ്ണം മരുന്നിന്റെ വണ്ണം നമുക്ക് വെക്കും എന്നുള്ളത്, അതിനൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതെ, അത് നമ്മൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം
ആണ് ഈ മരുന്നുകൾ കഴിക്കുന്നതെങ്കിൽ ഡോക്ടർ ആ സൂതിക അല്ലെങ്കിൽ പ്രസവ രക്ഷ ആർക്കാണോ വേണ്ടത് അവരെ കണ്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള മരുന്നുകളെ കൊടുക്കുകയുള്ളൂ എന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അമിതവണ്ണോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രസവരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞുതരിക. അതായത് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആ ഇതിൽ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ ഒരു സ്ത്രീയെ സഹായിക്കുന്നതാണ് പ്രസവരക്ഷ. അപ്പോൾ ഡോക്ടർ ഇന്ന് പങ്കുവച്ച വാക്കുകൾക്ക് വളരെ നന്ദി. പ്രസവരക്ഷ ആയുർവേദത്തിൽ ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ എസ് ഗായത്രിയുമായി ഇതുവരെ സംസാരിച്ചത് ടി പി രാജേഷ്. ആയുർവിചാരം.